ഹലോ, അസ്സലാമു അലൈക്കും. സുബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു മഴയുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടെ. അത് വെളുപ്പിന് ഒരു 4:45 വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് ഫുൾ ഡേ മഴയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മക്കൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ആണ്. ചെറിയ മോനെ ഇപ്പോൾ പോകുന്നുള്ളൂ എംബസിയിൽ. അപ്പോൾ മോനും ഇന്ന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നല്ല മടി പിടിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് എന്നത്. പിന്നെക്കായും നല്ല നേരം വൈകിട്ടാണ് പോയത്. മഴ കൂടുവോ മഴ പെയ്യുമോ എന്നൊക്കെയുള്ളൊരു സംശയത്തിൽ അങ്ങനെ മാറിക്കിടന്നു. ബ്രേക്ക്ഫാസ്റ്റ് വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. സിറാജ്ക്കായും കുറച്ച് വൈകിട്ടൊക്കെയാണ് പോകുന്നത്. മുട്ടയും പുഴുങ്ങി പാലും തിളപ്പിക്കുകയായിരുന്നു. പിന്നെ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ റോസ്റ്റും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരിക്കുന്നു ഒരു 1:30 തൊട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടോ പെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക ഇടക്കിടക്ക് എഴുന്നേറ്റ്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് മോനെയും നല്ല നേരം വൈകിട്ടാണ് വിളിച്ചത്. കുറച്ചു നേരം കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സ്കൂളിൽ പോകുന്ന ദിവസം പാലും മുട്ടയൊന്നും രാവിലെ കൊടുക്കലില്ല. വണ്ടിയിൽ പോകുന്നില്ല, കുറച്ച് പോകണം. ഇവിടുന്ന് വണ്ടിയിൽ പോകണമെങ്കിൽ 6:10, 6:30 ആകുമ്പോഴാണ് സ്കൂൾ വാൻ വരുന്നത്. 7:30 ക്ലാസ്. ഉച്ചക്ക് മിക്കവാറും ചപ്പാത്തിയാണ് കൊടുത്തു വിടാറുള്ളത്. അപ്പം ഞാൻ നേരത്തെ ചപ്പാത്തി പരത്തി ഫ്രീസറിൽ വെക്കും. അപ്പോൾ ആവശ്യത്തിനെടുത്ത് ചുട്ട് എടുക്കലാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പണിയില്ല. നേരത്തെ നമുക്ക് പരത്തി ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം. ഒക്കെ ചുട്ട് ടിഫിൻ ബോക്സിലാക്കി. അപ്പം ചെമ്മീൻ റോസ്റ്റ് നേരത്തെ ആക്കി വെച്ചെന്ന് പറഞ്ഞത് തലേ ദിവസം ചെമ്മീൻ റോസ്റ്റ് വൈകുന്നേരത്തേക്ക് ഡിന്നർ ആക്കിയതാണ്. ചെമ്മീൻ റോസ്റ്റും എന്തെങ്കിലും നൂൽപുട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയിലോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ സിറാജ്ക്ക വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. കേട്ട പാതി ഞാൻ ആ ചെമ്മീൻ റോസ്റ്റ് ചൂടാറ്റിയിട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. പിന്നെ ചൂടാക്കിയിട്ട് കൊടുത്തുവിട്ടാൽ ചിലപ്പോൾ നാശമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ കൊടുത്തുവിടുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്കും ആ തണുപ്പൊക്കെ വിടും. ഇന്നിപ്പോൾ പാലാണ് തിളപ്പിച്ചത്. സിറാജ്ക്കൊക്കെ എപ്പോഴും കോഫിയോ ചായയോ എല്ലാം കൊടുക്കാറ്. ഇന്നിപ്പോൾ മോന് സ്കൂളിൽ പോകേണ്ടാത്ത കാരണം ഒന്നിച്ചങ്ങ് പാലാക്കി. അപ്പോൾ ബൂസ്റ്റ് ഇടുകയാണ്. പഞ്ചസാര ഒരുപാട് ഇടുകയെന്ന് വിചാരിക്കേണ്ട, ചെറിയ കുഞ്ഞു സ്പൂണാണ്. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ഇതിനു വേണ്ടി ഇടുന്നത്. ചായയും കോഫിയൊന്നും ചെറിയ മോന് കൊടുക്കലില്ല. അപ്പം എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പാലാകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ. പാല് മാത്രമേ കുടിക്കുള്ളൂ, ചായയും കോഫിയൊന്നും കുടിക്കലില്ല. ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, അങ്ങനെ നിർബന്ധിക്കാറുമില്ല അത് രണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സിറാജിക്കയുടെ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുവച്ച് സിറാജിക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. ഇറങ്ങുമ്പോഴത്തേക്കും മഴയൊന്നും ഇല്ലായിരുന്നു, ചെറിയ പൊടി മഴ, അതായത് ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് വിട്ട് കുറച്ചങ്ങോട്ട് ആയപ്പോൾ തൊട്ട് ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. അന്നേരത്തേക്ക് പിന്നെ മോനെ എഴുന്നേറ്റ് ഫ്രഷായി. കുളിച്ചിട്ടൊന്നുമില്ല, ഓൺലൈൻ ക്ലാസ്സിൽ കയറി. അവർക്ക് ഇനി 1 മണിവരെയാണ് പറഞ്ഞിരിക്കുന്നത്. 3/4 മണിക്കൂർ ബ്രേക്ക് ടൈം വരുന്നുണ്ട്. നല്ല പുറത്ത് നല്ല സൂപ്പർ മഴ കേട്ടോ. എനിക്ക് ഒന്ന് പണി ഒന്ന് കിച്ചണിലൊന്നും കയറാതെ ഈ വിൻഡോ നോക്കി എത്ര നേരം ഞാൻ നിന്നിട്ടുണ്ടെന്നറിയില്ല. 5 മിനിറ്റ് ഒന്ന് മഴ ഒന്ന് ശാന്തമാകും, പിന്നെയും ഭയങ്കര മഴ, ഇടിച്ചു കുത്തിയ മഴ. പിന്നെ ഇടയ്ക്കൊരു ടൈം കിട്ടിയപ്പം ആള് പോയി കുളിയുന്നതിനെയൊക്കെ കഴിഞ്ഞ് വന്നിട്ടിരുന്നു. പിന്നെ ലാപ്ടോപ്പിൽ ചാർജ് തീർന്നു, അതുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നത്. റോഡിലൊക്കെ എന്തെങ്കിലും നോക്കിയാൽ നല്ല വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിട്ടോ, അത് മഴ മാത്രമല്ല ഭയങ്കര ഇടിയും മിന്നർച്ചിലും. നമ്മുടെ നാട്ടിലെ പോലെ, ഇപ്പം നാട്ടിലാണെങ്കിൽ പെരും ചൂടാന്നാണ് പറയുന്നത്. അതുകൊണ്ട് IMO വിളിച്ച് കാണിക്കല എൻ്റെ പരിപാടി. ഒരു പണി നടന്നിട്ടില്ലായിരുന്നു. 12 മണിവരെ ഞാൻ ആ കട്ടിലെ തന്നെയായിരുന്നു. പിന്നെ എഴുന്നേറ്റ് ക്ലീനിങ്ങും തുണി മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസം ഇതുപോലെ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് പുറത്ത് പോയത് കാരണം കുറച്ച് വന്ന പാട് അങ്ങ് മാറി കിടക്കുകയും ചെയ്തു. ഒതുക്കലൊന്നും നടന്നിട്ടില്ല. സാധാരണ ഇവർ സ്കൂളിലും മോന് സ്കൂളിലും പോയി സിറാജിക്ക ഡ്യൂട്ടിക്കും പോയി കഴിയുമ്പം രാവിലെയാണ് ഞാൻ എല്ലാം ക്ലീനിങ് എല്ലാം കഴിയുന്നത്. ഇന്നാണെങ്കിൽ ഒന്നും നടന്നിട്ടില്ല, ഒരു പണി നടന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ മഴയൊന്നും ഇല്ലെങ്കിൽ ജനൽ തുറക്കേണ്ട താമസമുള്ളൂ. സീൻ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ ഇന്ന് മോൻ പിടിച്ചവിടെ നിർത്തിയിരിക്കുക മഴ കാണുമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അടിച്ചോരലും തുറക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതാണ് പിന്നെ ആ ഒരു പണിയിലോട്ട് പോയില്ല, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്ന്. അപ്പോൾ സിറാജ്ക്ക വിളിക്കുകയും ചെയ്തേട്ടാ, ഞാൻ ഉച്ചക്ക് അവിടെ നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു. 1 മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഉച്ചക്ക് ഇറങ്ങും, നല്ല മഴക്കോളുണ്ട്. ജുബൈയിൽ അത്രയും മഴയില്ല, പക്ഷേ ദമാമിലോട്ട് തിരിച്ചെത്തണമല്ലോ, അത് കാരണം നേരത്തെ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മാൻഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഈ മഴയുടെ ഇടയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ നല്ല മഴ കൊള്ളാം. അതിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടി രണ്ടുപേര് താഴോട്ട് പോയിട്ട് ഒരു വിവരമില്ല. അങ്ങനെ അവരെ ഞാൻ തിരഞ്ഞ് താഴത്ത് പോയപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര വെള്ളം, മൂത്ത ആൾക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ മടി. ചെറിയ ആൾക്കാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറുകയും വേണ്ട. മൂത്ത ആൾക്കറിയാം വെള്ളം അത്ര വൃത്തിയുള്ളതല്ലെന്ന്.
ചെറുതിനെ കയറ്റാൻ പെട്ട പാട്, ഭയങ്കര പാടാണ്. പിന്നെ നേരെ വന്നിട്ട് കാല് സോപ്പിട്ട് കഴുകലും ഡെറ്റോൾ ഇട്ട് കഴുകലൊക്കെ ആയിരുന്നു. നല്ല ചീത്ത വെള്ളമല്ലേ. നാട്ടിലൊക്കെ പറയില്ലേ, രാവിലെ തുടങ്ങിയ മഴ ഇതുവരെയും മഴ തോർന്നിട്ടില്ല, ഒരു തുള്ളിക്ക് ഒരു കുടവും. അതുപോലത്തെ മഴ നാട്ടിലാണെങ്കിൽ പെരും ചൂട്, ഒരു രക്ഷയില്ല. നോക്കി എൻ്റെ മാൻഹോളിൽ നിന്ന് എനിക്ക് മഴ കൊള്ളുകയും ചെയ്യാം, മഴ കാണുകയും ചെയ്യാം. ഭയങ്കരമായിട്ട് മഴവെള്ളം നല്ല ശക്തിക്ക് പെയ്യുകയാണെങ്കിൽ മാൻഹോളിൽ വീഴും, എനിക്ക് കിച്ചണിൽ നിന്നാൽ മതി. റോഡ് ഫുള്ള് വെള്ളം. അങ്ങനെ സിറാജിക്ക് എത്തിയിട്ടുണ്ട്. കുടയൊക്കെ ആയിട്ട് മോൻ പോയി വിളിച്ചോണ്ട് വരിക. കുടയും ചെരുപ്പും ഷൂവൊക്കെ ഇട്ടല്ലേ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നത്, വെള്ളത്തിലിറങ്ങാൻ പറ്റില്ലല്ലോ. അതാണ് ചെരുപ്പും കുടയൊക്കെ ആയിട്ട് മോൻ വിളിക്കാൻ പോയി. വെള്ളത്തിലിറങ്ങാൻ മടിച്ച് നിൽക്കാൻ ഞാൻ മുകളിൽ നിന്ന് പറയുന്നുണ്ട്, ഞാൻ വീഡിയോ പിടിക്കുക ഇതുവഴി തന്നെ വന്നോളാം പറഞ്ഞിട്ടാണ് അതുവഴി തന്നെ വരുന്നത്. വെള്ളത്തിലിറങ്ങാൻ വെള്ളമില്ലാത്ത വഴി നോക്കി വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, നല്ല വെള്ളം കേട്ടോ. നമ്മുടെ വാതിക്കയിലൊക്കെ നമ്മുടെ ഗേറ്റിൻ്റെ ആ പടി വരെ ലാസ്റ്റ് നമ്മൾ സന്ധ്യക്കൊന്ന് പുറത്തിറങ്ങിയപ്പോൾ പടി വരെ ആയിട്ടുണ്ട് വെള്ളം. സിറാജിക്ക് എത്തുമ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായയുടെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് ഈയിടെ ലുലുവിൽ ചക്ക ഫെസ്റ്റിവൽ വന്നപ്പോഴത്തേക്കും ഞാനൊരു ചക്ക വാങ്ങും, ഒന്നല്ല കുറച്ച് ചക്ക, ഒരു വരിക്ക ചക്ക, നല്ല മധുരമൊക്കെ കാണുമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഒരു തുള്ളി മധുരം ഉണ്ടായിരുന്നില്ല. അത് അതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. മധുരം ഇല്ല, ഒരു ഭാഗം കുഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു, കളഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അടുത്ത് ചക്ക വറുക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പുരട്ടി ഞാൻ ചക്ക വറുത്ത്. കൊള്ളാം സംഭവം. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ചക്ക വറുത്തല്ലേ കഴിച്ചിട്ടുള്ളൂ. ഇത് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ചിലതൊന്നും അത്ര ക്രിസ്പി ആയിട്ടില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പം അതങ്ങനെ ക്രിസ്പി ആകുന്നുണ്ട്. നമ്മൾ പൊരിച്ച് കോരി ഉടനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തില്ല. പക്ഷെ സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചുണ്ടായിരുന്നുള്ളൂ, അധികമൊന്നുമില്ല, ഒരു 5-8 ചോള. അതിനകത്തുനിന്നുള്ളത് പൊരിച്ച് കോരി, അത് പൊരിക്കാനേ കൊള്ളുള്ളൂ, അല്ലാതെ വെറുതെ തിന്നാൻ ഒരു രക്ഷയില്ല. ഒട്ടൊരു തുള്ളി മധുരം ഇല്ല, നല്ലതുപോലെ ഇട്ട് പഴുത്തിട്ടും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മാൻഹോളിൽ നോക്കല, അവിടെ മീൻ കഴിയുന്ന പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ കിച്ചണിൽ തന്നെയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പപ്പടം, ഇതിന് ഞാൻ പപ്പടം എന്നാണ് പറയുന്നത്, പിള്ളേർക്ക് പൊരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കളറ് പപ്പടം ഉണ്ടായിരുന്നു, അത് പൊരിച്ച് കുറച്ച് ഉള്ളിവടക്ക് എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിവട ഉണ്ടാക്കി. രാജക്കാരും കൂടി ഇന്ന് 4 മണിക്ക് ചായക്ക്, അല്ലെങ്കിൽ 4 മണിക്ക് ചായയൊന്നും ഉണ്ടാക്കലില്ല. പിള്ളേർക്ക് എന്തെങ്കിലും പാൽ ഇളപ്പിച്ച് കൊടുക്കലേ ഉള്ളൂ. രാജക്ക് ഇന്ന് ചായക്ക് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളിവടയും സമൂസയും അങ്ങനെയൊക്കെ. അത് മഴയും കൂടെ അല്ലേ, മഴയത്ത് നല്ല ചൂട് ചായയൊക്കെ ആയിട്ടിരിക്കാന്ന് വെച്ച് കട്ടൻ ചായ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്ര സ്നാക്സ്. ഇല്ലെങ്കിൽ ഈ സ്നാക്സിൻ്റെ പരിപാടിയൊന്നും എന്നൊന്നും ഇല്ല. നോമ്പ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. രാജക്ക് 6 മണിക്ക് വരും, നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കലാണ്. അങ്ങനെ ചീസ് സമൂസയാണ് ഉണ്ടാക്കിയത്, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് ഉണ്ടാക്കിയില്ല, ഒരു 3-4 ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ കോൺ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് കോൺ പുഴുങ്ങി ബട്ടറും കുരുമുളകും ഒക്കെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്കും ചിറാജ്ക്കാക്കും, അല്ലാതെ മക്കൾക്ക് ഇഷ്ടമല്ല, മക്കൾ കഴിക്കലില്ല. അങ്ങനെ അതെല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്തു. ഇതൊക്കെ മുന്നേ ഒരു മഴയുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ കുറേ വീഡിയോ പെൻഡിങ് കിടപ്പുണ്ട്. ഇൻഷാല്ലാ ഇനി അത് ഓരോന്നോരോന്നായിട്ട് ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചൂട് കോണിനകത്തോട്ട് കുറച്ച് ബട്ടറും കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും ഒരു ഇത്തിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. എൻ്റെ ഒരു നാരങ്ങ ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ഇത് രണ്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും തീർന്നു കേട്ടോ സംഭവം, ഭയങ്കര ഇഷ്ടമാണ്. സിറാജിക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം, ചൂടോടുകൂടി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണല്ലോ. ഇതൊക്കെ ഒന്ന് കിച്ചൺ ഹാളിലോട്ട് കൊണ്ടുവെക്കാൻ പറഞ്ഞു, ഒറ്റ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക. ഇതെങ്ങാനും പൊട്ടിയാൽ തീർന്നു. പിന്നെ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ സമ്മതിക്കില്ലല്ലോ, വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും ഒരു 5 മിനിറ്റ്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം സമ്മതിച്ചില്ല, പിന്നെ പറഞ്ഞു പറഞ്ഞ് സമ്മതിച്ച്. നല്ല വെള്ളം, റോഡ് ഫുള്ള് വെള്ളം, ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളമാണ്. കുറച്ചിങ്ങോട്ട് മാറി വെള്ളം കുറച്ച് ഒന്ന് കുറവുള്ള ഭാഗത്തൂടെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ. ഹൈവേ ഒക്കെ നിറച്ച് വെള്ളമാണ്, ഒരൊറ്റ ഫാമിലി പുറത്തില്ല. എന്തിന് ബാച്ചിലേഴ്സ് പോലും പുറത്തില്ല, കടയുടെ വാതിക്കലൊക്കെ നിൽക്കുന്നല്ലാതെ ഈ റോഡിൽ കൂടെ ഒരു മനുഷ്യൻ അങ്ങനെ പോകുന്ന കാണുന്നില്ല. പക്ഷെ നമുക്ക് പ്രാന്തെന്ന് പറഞ്ഞാലും പോരാ, നമ്മളങ്ങനെ പുറത്തോട്ട് പോയി. അത് എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ സിറാജിക്ക വരുന്നതിന് മുന്നേ ലുലുവിൽ പോകണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. മഴ ചതിച്ചത് കാരണം നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി സിറാജിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമെന്നായിരുന്നു.
പക്ഷെ വന്നപ്പം ആള് നേരത്തെ വന്നില്ല, കാരണം വന്ന് ഒന്നിച്ചു പോയി വാങ്ങേണ്ടി വന്നു. പിന്നെ നമ്മൾ അത് വാങ്ങിച്ചിട്ട് അടുത്തൊരു യമനിക്കടയുണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും യമനിക്കടയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുക, പണി കിട്ടി. അബുഹിലാലിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചപ്പം മോനിഷ്ടമല്ല ചെറിയ ആൾക്ക്. പിന്നെ വീട്ടിൽ വന്നിട്ട് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു 8:30 കിച്ചണിൽ കയറുന്നത്. അത് കയറുന്നതെന്ന് വെച്ചാൽ കുറേ നേരം ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞ് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നതൊന്നും അത്ര പെട്ടെന്ന് കിട്ടുന്ന ലക്ഷണമില്ല. ഒന്നാമത് കാറ്റും മഴയൊക്കെ അല്ലേ, അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ചിരുന്നിരുന്ന് ലാസ്റ്റ് ദോശയും പെട്ടെന്ന് തന്നെ സാമ്പാറും ഉണ്ടാക്കി. ചമ്മന്തിക്ക് തേങ്ങ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു തുള്ളി തേങ്ങായ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അത് വെച്ച് തേങ്ങ ചമ്മന്തിയൊക്കെ ആക്കി. ദോശ ചുടുന്നതിൻ്റെ ഇടക്ക് വന്നിട്ടുണ്ട് ചെറുത്, എനിക്ക് ദോശ ചുടണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്ന് ഒഴിപ്പിച്ച് അങ്ങനെ അച്ചൂസിന് ദോശ ഇഷ്ടമല്ല, അതിന് ബ്രെഡ് ഓംപ്ലേറ്റ് മതിയെന്നും പറഞ്ഞിട്ട് അതങ്ങനെ. പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി ഞങ്ങൾക്ക് ദോശ ചട്നി സാമ്പാർ ഓംപ്ലേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ മഴയത്ത് ഇതൊക്കെ തന്നെയാണ് നല്ലത്. ഒരു ചെറിയൊരു മടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്. ഈ സീൻ ഉണ്ടല്ലോ, ഞങ്ങൾ എവിടെ ഇരുന്നാലും ഞങ്ങളെ കുടുംബസമേതം ഇരുന്നാൽ ഞങ്ങളുടെ കുടുംബത്തുള്ള ആളെ ഞങ്ങളുടെ റേഷൻ കാർഡിലുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. എപ്പം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നാലും അവിടെ എത്തും ആള്. അങ്ങനെ ചെറിയ ദോശയാണ് ഉണ്ടാക്കിയത്. മറ്റേത് ഇങ്ങനത്തെ ദോശയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല, ഇന്നിപ്പോൾ ഇങ്ങനത്തെ ദോശ മതിയെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അങ്ങനെ തട്ടുകട ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് കഴിച്ച് ഒരാൾ ഇപ്പം ഇന്നലത്തെ മാങ്ങാക്കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം ഇച്ചിരി മാങ്ങാക്കറിയാക്കി. അപ്പുറത്തെ ഒരാൾ ബ്രെഡ് ഓംപ്ലേറ്റ്, അയാൾ ദോശയൊന്നും കഴിച്ചില്ല, ദോശയോട് വലിയ താല്പര്യമില്ല. ഞങ്ങൾ കിടക്കാൻ വേണ്ടി വന്ന് എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടുപോയതാട്ടാ, ടി വിയുടെ ഒരു കാർഡ്ബോർഡ് സൈഡിൽ ഇരിപ്പുണ്ട്, അതിൽ ചാടി കയറിയിട്ട് ഡോറിൻ്റെ മുകളിൽ കയറി. ഇറങ്ങാൻ രക്ഷയില്ല, ഇറങ്ങാൻ രക്ഷയില്ലാതിരിക്കുക. പിന്നെ അച്ചുസുമോൻ പതിയനെ വലിച്ചിറക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. പിന്നെ ഡോർ ഇങ്ങനെ പതിയനെ തുറന്നു കൊടുത്ത്, അപ്പോൾ ആ കാർഡ്ബോർഡ് കെട്ടിയിലോട്ട് ഡോറിൽ നിന്ന് ചാടി ആശാൻ ഇറങ്ങി. നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ ഒപ്പം ഇരിക്കണം, ഇത് അബദ്ധത്തിന് കയറിപ്പോയതാണ് മുകളിലോട്ട്. ഇതേ നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്ന റോഡാണോ നോക്കിയ, ഒട്ടും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, വെള്ളമൊക്കെ പറ്റി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് സീനെ വിശന്നപ്പം വന്ന് വഴക്കിട്ട് വിളിക്കുകയാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സിറാജ് ഖാണെങ്കിൽ പോയി, അപ്പോൾ തലേ ദിവസം മഴയായത് കാരണം കുറച്ച് ദൂരെയാണ് വണ്ടി ഇട്ടത്. ഇപ്പം വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇൻഷാല്ലാ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.